ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സ്ഥലം സൈബീരിയ റഷ്യയുടെ ഏറ്റവും കിഴക്കേ മൂലയായ സൈബീരിയ സൈബീരിയയുടെ തന്നെ ഏറ്റവും കിഴക്കേ അറ്റമായിട്ടുള്ള ഡസ്നേവ് കേപ്പ് ഈ ഡസ്നേവ് കേപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ ബെറിങ് കടലുക്കാണ് ആർട്ടിക് വൃത്തത്തിന് തൊട്ട് താഴെയാണ് ഡെസ്നേവ് കേപ്പിന്റെ സ്ഥാനം ഇതിനും താഴേക്ക് വിശാലമായിട്ടുള്ള സൈബീരിയൻ മഞ്ഞ് വനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചില് ഈ ഡസ്നേവ് കേപ്പിലെ ഒരു ഖനിയിൽ നിന്നാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത് വലിയ ഒരു മരത്തിന്റെ വേരുകൾ താഴേക്ക് പടർന്ന് പന്തലിച്ചു കിടക്കുന്നതുപോലെ അനേകം ചെറിയ കൈവഴികൾ ഗുഹകൾ ഒക്കെ ഉള്ള ഒരു വലിയ ഖനി ഈ ഖനിയിലെ അരണ്ട വെളിച്ചത്തില് കുറെയേറെ ആളുകള് നൂറുകണക്കിന് ആളുകള് പണിയെടുക്കുന്നുണ്ട് ഈ പണിയെടുക്കുന്ന ആളുകളെല്ലാം തന്നെ തടവുകാരാണ് റഷ്യക്കാര് മാത്രമല്ല ജർമ്മൻകാര് പോളണ്ടുകാര് ഓസ്ട്രിയക്കാര് അങ്ങനെ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ യുദ്ധ തടവുകാരാണ് ഇവിടെ പണിയെടുക്കുന്ന എല്ലാവരും തന്നെ അവരിൽ പലരും പത്ത് ഇരുപത് മുപ്പത് കൊല്ലങ്ങളിലേക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി ഈ ഖനിയിലെ ജോലിയാണെങ്കിലോ ഇതിന് ഒന്നുമില്ല ഫ്രീ ആയിട്ട് പണിത് കൊടുക്കേണ്ട നിർബന്ധിത സേവനമാണ് ഈ ഖനിയിലെ വർക്കുകളെല്ലാം തന്നെ അതായത് ഈ ഇരുപത് കൊല്ലത്തിനകത്ത് ദിവസം പന്ത്രണ്ട് മണിക്കൂറുകൾ എല്ലാ ദിവസവും ഇവര് ഈ ഖനിയിൽ ജോലി ചെയ്യേണ്ടവരാണ് അതായത് ഇതിൽ ഭൂരിഭാഗം ആളുകളും ഈ ശിക്ഷാ കാലാവധിക്ക് മുമ്പ് തന്നെ ഈ ഖനിയിൽ ഈ തടവറയിൽപ്പെട്ട് മരിച്ചു പോയേക്കാം അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഇവര് പണിയെടുക്കുന്നത് അതായത് ഇതിനകത്ത് കിടന്നാൽ ഇവർ മരിക്കും ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് ചാടാമെന്ന് വെച്ചാലോ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നില്ലേ ഈ സൈബീരിയയുടെ ഒരു കോണിലാണ് ഈ സ്ഥലം ഈ ഡെസ്നൈവ് കേപ്പ് സ്ഥിതി ചെയ്യുന്നത് ആർട്ടിക് വൃത്തത്തിന് തൊട്ട് താഴെ അതായത് രണ്ട് വശങ്ങളിലും കടലാണ് ബാക്കി രണ്ട് വശങ്ങളിലും സൈബീരിയൻ മഞ്ഞു വനങ്ങൾ ഇവിടെ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടാൽ തന്നെ എങ്ങോട്ടുകൂടി പോകാനാണ് അതുകൊണ്ട് തന്നെ സോംബികൾ പണിയെടുക്കുന്നത് പോലെ അതായത് ജീവൻ ജീവനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ശവങ്ങളെ പോലെയാണ് ഇതിനകത്തുണ്ടായിരുന്ന എല്ലാവരും തന്നെ ഈ ഖനികളില് പണിയെടുത്തുകൊണ്ടിരുന്നത് എന്നാൽ ഇതുപോലെ തങ്ങളുടെ ജീവിതം വിധിക്കു വിട്ടുകൊടുത്തുകൊണ്ട് അങ്ങ് ഈ തടവറയിൽ എരിഞ്ഞു ഒടുങ്ങാനായിട്ട് മനസ്സില്ലാതിരുന്ന കുറച്ചാളുകൾ ഉണ്ടായിരുന്നു അതിലൊരാളായിരുന്നു കൊർണേലിയസ് റോസ്റ്റ് നമ്മുടെ ഇന്നത്തെ യാത്ര ഈ കൊർണേലിയസ് റോസ്റ്റിൻ്റെ കൂടെയാണ് വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറീസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് നമ്മൾ ഈ കഥ ആരംഭിച്ചത് കുറച്ച് വർഷങ്ങൾ കൂടി മുന്നോട്ട് പോകട്ടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഈ സമയത്ത് ജർമ്മനിയിൽ ഒരു പ്രിന്റിംഗ് പ്രസിൽ ഇരുന്നു കൊണ്ട് ഒരാള് വർക്ക് ചെയ്യുന്നുണ്ട് അയാളുടെ ഈ രണ്ട് മൂന്ന് ദിവസത്തെ വർക്ക് വളരെ മോശമായിരുന്നു എന്തുകൊണ്ടാണ് ഇയാളുടെ ഈ വർക്ക് ഇതുപോലെ മോശമാകുന്നത് എന്ന് ഇതിന്റെ ഉടമസ്ഥനായിട്ടുള്ള ആള് അയാളോട് ചോദിച്ചു അയാൾ പറഞ്ഞു എനിക്ക് കണ്ണ് കറക്റ്റായിട്ട് ഫോക്കസ് ആകുന്നില്ല കണ്ണിന് ചെറിയ പ്രശ്നമാണ് ഈ പ്രശ്നം നിനക്ക് എങ്ങനെയാണ് വന്നത് എന്നോട് നേരത്തെ ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഈ ഉടമസ്ഥൻ ഇയാളോട് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ തടവുകാരനായിട്ട് റഷ്യയിൽ സൈബീരിയയില് കുറച്ച് വർഷങ്ങൾ ഉണ്ടായിരുന്നു അവിടെ വലിയൊരു ഖനിയിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആ ഖനിയിൽ വർക്ക് ചെയ്ത സമയത്താണ് എൻ്റെ കാഴ്ചക്ക് ചെറിയ തകരാറ് സംഭവിച്ചത് പക്ഷേ അവിടെ കറക്റ്റായിട്ട് ഇത് ചികിത്സിക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് എൻ്റെ കണ്ണ് ഇതുപോലെ ആയി തീർന്നത് ഈ ഉടമസ്ഥൻ അപ്പോൾ ആകാംക്ഷയായി തൻ്റെ ജോലിക്കാരനായിട്ട് ഇരിക്കുന്ന ആള് പഴയ ഒരു യുദ്ധ തടവുകാരനാണ് റഷ്യയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് എങ്കിൽ ബാക്കി കഥ പറ എന്ന് ഈ ഉടമസ്ഥൻ പറഞ്ഞു അപ്പോൾ അയാള് തന്റെ കഥ ചെറിയ രൂപത്തില് ഈ ഉടമസ്ഥനെ പറഞ്ഞു കേൾപ്പിച്ചു ഇത് കേട്ട ഉടമസ്ഥന് ഭയങ്കര ആകാംക്ഷയായി കാരണം അത് നല്ലൊരു കഥയ്ക്ക് ഒരു ബുക്കിനുള്ള വകുപ്പുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലായി അയാള് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യു നിന്റെ ഈ അനുഭവങ്ങൾ ചെറിയ രീതിയിൽ ഒന്ന് എഴുതിയിരിക്കത്താ നമുക്കിത് പ്രസിദ്ധീകരിക്കാം അങ്ങനെ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് ശേഷം ഈ ജോലിക്കാരനായിട്ടുള്ള ആള് ഇദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഈ ഉടമസ്ഥന് എഴുതി കൊടുത്തു പക്ഷെ അയാളുടെ വിദ്യാഭ്യാസ കുറവ് കൊണ്ടും ഇത് എഴുതുവാനുള്ള കഴിവില്ലായ്മ കൊണ്ടും അതൊരു മോശം സ്ക്രിപ്റ്റ് ആയിരുന്നു ഇത് ഇങ്ങനെ പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല എന്ന് ഈ ഉടമസ്ഥന് മനസ്സിലായി അയാൾ എന്ത് ചെയ്തു അക്കാലത്ത് അവിടെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല എഴുത്തുകാരനായിട്ടുള്ള ഒരാളെ ഈ ആൾക്ക് വേണ്ടി എഴുതുവാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തി ജോസഫ് മാർട്ടിൻ എന്നായിരുന്നു ആ എഴുത്തുകാരൻ്റെ പേര് ആ എഴുത്തുകാരൻ ഇയാൾ എഴുതിക്കൊണ്ട് വന്ന ഈ ജോലിക്കാരൻ എഴുതിക്കൊണ്ട് വന്ന ആ മോശം സ്ക്രിപ്റ്റിൽ നിന്ന് ജോലിക്കാരനോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം നല്ല രീതിയിൽ ഒരു ബുക്ക് തയ്യാറാക്കി എടുത്തു പക്ഷെ അന്നത്തെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ ഇവരുടെ ആരുടെയും ശരിക്കുള്ള പേര് ഈ ബുക്കിൽ ഉൾപ്പെടുത്താനായിട്ട് നിർവാഹമില്ലായിരുന്നു അല്ലെങ്കിൽ ഇവർക്ക് പേടിയായിരുന്നു അതുകൊണ്ട് ഈ ജോലിക്കാരൻ്റെ പേര് അതൊരു കള്ള പേരിലാണ് ഈ ബുക്കിൽ അവർ എഴുതി വെച്ചിരുന്നത് ക്ലമൻസ് ഫോറൽ എന്നായിരുന്നു ആ പേര് ആ ഒരു തൂലിക നാമത്തിലാണ് ഈ പുസ്തകം പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചില് ആസ്വാറാസ് മൈ ഫീറ്റ് വിൽ കാരി മീ എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര് ഇറങ്ങിയ സമയത്ത് ആ പുസ്തകം വലിയൊരു ഹിറ്റ് തന്നെയായിരുന്നു ജർമ്മൻ ഭാഷയിലാണ് ആ പുസ്തകം ഇറങ്ങിയിരുന്നത് ആ പുസ്തകത്തിന്റെ തലക്കെട്ടിന്റെ ഇംഗ്ലീഷാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ആ പുസ്തകത്തിലെ കഥയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പറയാനായിട്ട് പോകുന്നത് ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന അനുസരിച്ച് ഈ പുസ്തകത്തിലെ നായകൻ കൊർണേലിയസ് റോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇയാള് ജനനം കൊണ്ട് ഓസ്ട്രിയക്കാരനാണ് പിന്നീട് ഇദ്ദേഹം ജർമ്മനിയിലേക്ക് വരികയും ജർമ്മൻ പട്ടാളത്തിൽ ചേരുകയും ചെയ്തു അങ്ങനെ ഈ ജർമ്മൻ പട്ടാളത്തിന്റെ കൂടെ ഇയാള് റഷ്യ മോസ്കോ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഹിറ്റ്ലറുടെ ഉത്തരവനുസരിച്ച് പോയ ട്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഹിറ്റ്ലർ ജർമ്മനി പരാജയപ്പെട്ടപ്പോൾ ഈ റഷ്യയിൽ ഏതാണ്ട് പത്ത് ഇരുപതിനായിരത്തോളം ജർമ്മൻ ഭടന്മാര് പെട്ടുപോയി അല്ലെങ്കിൽ തടവുകാരാക്കപ്പെട്ടു ആ കൂട്ടത്തിൽ ഈ കൊർണേലിയസ് റോസ്റ്റും പെട്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാലിലാണ് ഇത് സംഭവിക്കുന്നത് ഒരു വർഷത്തോളം പി ഒ ഡ്ല്യു പ്രിസർ ഓഫ് വാർ എന്ന പേരിൽ ഈ ഒരു വർഷത്തോളം ഈ കൊർണേലിയസ് റോസ്റ്റിനെയും ബാക്കിയുള്ള കുറെ ആളുകളെയും മോസ്കോയിലെ വിവിധ ജയിലുകളില് ഈ സോവിയറ്റ് സർക്കാർ താമസിപ്പിച്ചു പക്ഷേ അതിനുശേഷം ഇവരെ അവർ വിചാരണ ചെയ്തു കാരണം ഇവർ മോസ്കോ ആക്രമിക്കാൻ വന്ന ജർമ്മൻ ഭടന്മാരാണ് അവര് രാജ്യത്തിന്റെ ശത്രുക്കളാണ് അതുകൊണ്ട് ഇവരെ വിചാരണ ചെയ്തു ഭൂരിഭാഗം ആളുകൾക്കും പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലങ്ങളാണ് തടവ് ശിക്ഷ കിട്ടിയത് ഇത് വെറും തടവ് ശിക്ഷയല്ല ഈ തടവ് ശിക്ഷയുടെ കൂട്ടത്തില് ഇവർക്ക് അതികഠിനമായ ജോലികൾ ചെയ്യേണ്ടി വരും അതിന് ജീവൻ ഉണ്ടെങ്കിൽ ഇവർക്ക് സ്വതന്ത്രമായിട്ട് പുറത്തേക്ക് വരാം അങ്ങനെ ഏതാണ്ട് മൂവായിരത്തോളം ജർമ്മൻകാരെയാണ് ഇതുപോലെ ശിക്ഷയ്ക്ക് അവർ വിധേയമാക്കിയത് അവരെ ഇനി കൊണ്ടിടാൻ പോകുന്നത് ഇവര് അല്ലെങ്കിൽ നമ്മൾ പുറത്തുള്ള ആളുകൾ ഗുലാഗ് എന്ന് വിളിക്കുന്ന ടൈപ്പ് തടവറയിലാണ് ഇത് ഗുലാഗ് എന്ന് പറയുന്നത് തടവറയുടെ പേരല്ല ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു ഏജൻസിയുടെ പേരാണ് പക്ഷെ പുറം രാജ്യങ്ങളിൽ ഇത്തരം തടവറകളെ ഗുലാഗ് എന്നാണ് വിളിക്കുന്നത് ഇത്തരം ഒരു ഗുലാഗ് അന്ന് ഈ റഷ്യയുടെ ഏറ്റവും കിഴക്കേ അറ്റമായിട്ടുള്ള സൈബീരിയയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള കേപ്പ് ഡെസ്നേവിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ മൂവായിരം പേരെ മോസ്കോയിൽ നിന്ന് ഈ കേപ്പ് ഡെസ്നേവിലെത്തിക്കുകയും അവിടെയുള്ള ലെഡ് ഖനികളിൽ ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യുക ഇതാണ് ഇവർക്ക് കിട്ടിയ ശിക്ഷ മോസ്കോയിൽ നിന്ന് ആടുകളെയും മാടുകളെയും പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കാറ്റിൽ വാഗണിലാണ് ഈ മൂവായിരം പേരെയും ഇവർ ഇത്രയും ദൂരം ഈ സൈബീരിയ താണ്ടിയിട്ട് ഈ കിഴക്കേ അറ്റത്തുള്ള കേപ്പ് ഡെസ്നവിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് പക്ഷേ ഈ ഒരു യാത്ര അത് മൊത്തത്തോടെ ഈ കാറ്റിൽ വാഗണില് അല്ലെങ്കിൽ ഈ ട്രെയിനിലായിരുന്നില്ല കുറേ ദൂരം ഇവര് ഈ ടൈപ്പ് ട്രെയിനില് ഈ ആളുകളെ കൊണ്ടുപോയി അതിനുശേഷം പിന്നീട് നായ്ക്കൾ വലിക്കുന്ന സ്ലെഡ്ജിൽ കൊണ്ടുപോയി വീണ്ടും അതിനുശേഷം കുറെ ദൂരം നടത്തിച്ചു ഇങ്ങനെയെല്ലാം ഏതാണ്ട് ഒരു വർഷത്തോളം അവിടെയും ഇവിടെ എല്ലാം പോയ ശേഷമാണ് ഈ ആളുകളെ ഇവർ ഈ കേപ്പ് ഡെസ്നേവില് കൊണ്ട് എത്തിക്കുന്നത് പക്ഷേ ആ ഒരു സമയം കൊണ്ട് ഇതിൽ പകുതിയിലേറെ ആളുകള് പല കാരണങ്ങൾ കൊണ്ട് മരണപ്പെട്ടിരുന്നു ഏതാണ്ട് ആയിരത്തി മുന്നൂറിന് മുകളിൽ ആളുകൾ മാത്രമാണ് ഈ മൂവായിരം പേരിൽ ഈ കേപ്പ് ഡെസ്നേവില് ഒരു വർഷം കൊണ്ട് എത്തിച്ചേർന്നത് ഇത്രയും ദുരിതങ്ങളൊക്കെ താണ്ടിയിട്ട് ഈ കേപ്പ് ഡെസ്നേവില് ഒരു വർഷം കൊണ്ട് എത്തിച്ചേർന്ന ഇവർക്ക് അവിടെ ഇതിലും വലിയ ജോലികളാണ് ഇവരെ കാത്തിരുന്നത് മുമ്പ് പറഞ്ഞിരുന്നല്ലോ ഖനികളിലാണ് ഇവരുടെ ജോലി അത് മാത്രമല്ല ദിവസം പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യണം വെള്ളം കിട്ടും ബ്രെഡ് കിട്ടും ഉരുളക്കിഴങ്ങ് കിട്ടും ഇത് മൂന്നുമാണ് ഭക്ഷണം എല്ലാ ദിവസവും ഇതേ ഭക്ഷണം തന്നെയാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് നമ്മുടെ കഥാനായകനായ കൊർണേലിയസ് റോസ്റ്റും ഈ കേപ്പ് ഡെസ്നേവില് ജീവനോടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അയാൾക്ക് കിട്ടിയത് ഇരുപത്തഞ്ച് കൊല്ലത്തെ കഠിന തടവാണ് കൂട്ടത്തില് ഈ ഖനിയിലെ പണിയും എന്താണെങ്കിലും ബാക്കിയുള്ളവരെ പോലെ വെറുതെ ഇരിക്കാനായിട്ട് കൊന്നയിലിയ റോസ്റ്റ് തയ്യാറായില്ല അവിടെ ചെന്ന ദിവസം മുതൽ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കടക്കണം എന്നുള്ള ചിന്ത ഇയാളുടെ മനസ്സിൽ കടന്നുകൂടി അന്ന് മുതൽ ഇതിനു വേണ്ടി എന്തൊക്കെ അടവുകളാണ് താൻ പയറ്റേണ്ടത് എന്ന് അയാൾ ആലോചിക്കാൻ തുടങ്ങി ഈ സ്ഥലം എവിടാണ് കിടക്കുന്നത് എന്ന് അയാൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു രണ്ടു വശവും തണുത്തുറഞ്ഞ കടലാണ് അതിലും തണുപ്പേറിയ മഞ്ഞു ഭൂമിയാണ് ബാക്കി രണ്ടു വശത്തും ഉള്ളത് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ തന്നെ വിജനമായ ഈ മഞ്ഞു ഭൂമിയിൽ കൂടെ സഞ്ചരിച്ച് വേണം ജനവാസ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് അവിടം വരെ ജീവനവിടെ എത്തിച്ചേർന്നാൽ തന്നെ ഈ ആളുകളുടെ ഇതിനകത്ത് കൂടുതൽ ആളുകൾ ജർമ്മൻകാരാണ് അവർക്ക് റഷ്യൻ ഭാഷ കറക്റ്റായിട്ട് അറിയില്ല അതുകൊണ്ട് തന്നെ ഈ ഭാഷയുടെ പ്രശ്നം കൊണ്ട് ആളുകൾ ഇവരെ തിരിച്ചറിയുകയും വീണ്ടും ഇവരെ പിടികൂടിയിട്ട് ഇതേ സ്ഥലത്തേക്ക് ഈ ഗുലാഗിലേക്ക് കൊണ്ടിടുകയും ചെയ്യും അങ്ങനെയുള്ള സകല പ്രശ്നങ്ങളെ നേരിട്ട് വേണം ഇവിടെ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് അതായത് ഇത് നടക്കുന്ന കാര്യമല്ല എന്ന് തന്നെ എല്ലാവർക്കും അറിയാം തങ്ങളുടെ വിധി ഇവിടെ തന്നെ തീരുകയാണ് മരണം മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ ദിവസവും എന്ന് വേണമെങ്കിലും മരിക്കാം ഇവിടെ മരിച്ചു വീഴാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ബാക്കിയുള്ള എല്ലാവരും അവിടെ പണിയെടുത്തുകൊണ്ടിരുന്നത് പക്ഷെ കൊർണയിലെ റോസ്റ്റ് തന്റെ അവസരം നോക്കിയിരിക്കുകയായിരുന്നു അവസാനം ഒരു ദിവസം ഇദ്ദേഹത്തിന് ഒരു അവസരം കിട്ടി ഗാർഡുകൾ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കാതിരുന്ന ഒരു സമയത്ത് ഇയാള് തനിക്ക് നേരത്തെ അറിയാമായിരുന്ന ഒരു വഴിയിലൂടെ ഈ ഖനിയിൽ നിന്ന് പുറത്ത് ചാടുകയും അവിടെ നിന്ന് ദൂരേക്ക് ഓടി പോവുകയും ചെയ്തു ഇതറിഞ്ഞ ഈ സൈനിക ഉദ്യോഗസ്ഥര് അവര് ചെയ്തത് മറ്റൊരു തന്ത്രമായിരുന്നു അവർ ആദ്യം ചെയ്തത് ഇദ്ദേഹത്തിന്റെ കൂടെ കിടന്നിരുന്ന സഹതടവുകാര് അവരെ പിടികൂടിയിട്ട് അവർക്ക് പിന്നീടുള്ള ഒരു ദിവസങ്ങളിലും ഭക്ഷണം അവർ കൊടുത്തില്ല അതായത് കൊർണേലിയസ് റോസ്റ്റ് തിരിച്ചു വന്നാൽ മാത്രമേ ഇനി നിങ്ങൾക്ക് ഭക്ഷണമുള്ളൂ ഇവര് പതിനൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഈ കൊർണേലിയസ് റോസ്റ്റിനെ ചുറ്റുവട്ടത്തുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു തിരിച്ചു കൊണ്ട് എത്തിച്ച ഈ കൊർനേലിയ സ്രോസ്റ്റിനെ ആദ്യം ചെയ്തത് പട്ടിണി കിടക്കുന്ന ഈ സഹതടവുകാരുടെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇയാളെ കാരണമാണ് തങ്ങൾ ഇത്രയും ദിവസങ്ങൾ പട്ടിണി കിടക്കേണ്ടി വന്നത് എന്ന് മനസ്സിലാക്കിയ ഈ സഹതടവുകാര് ഈ കൊർണേലിയ സ്രോഷിനെ വെറുതെ വിടുമോ അവര് ഒരു ദിവസം മുഴുവൻ പലപ്പോഴായിട്ട് ഇദ്ദേഹത്തെ ആക്രമിച്ചു മർദ്ദിച്ചു അങ്ങനെ അവസാനം മരിച്ചു മരിച്ചില്ല എന്ന അവസ്ഥയിലാണ് ഈ കൊർണേലിയ സ്രോഷിനെ അന്ന് രാത്രി ഇവര് തടവറയില് കൊണ്ടു എന്നാണേലും ഇവരിങ്ങനെ കാണിച്ചത് ഇനി ആരും ഈ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കരുത് അങ്ങനെ ശ്രമിച്ചാൽ പിടികൂടിയാല് തങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ തങ്ങളെ മർദ്ദിച്ച് കൊല്ലും എന്നുള്ള സന്ദേശമാണ് ഈ ഒരു സംഭവത്തോടെ ഈ റഷ്യൻ അധികാരികൾ ഈ തടവുകാർക്ക് കൊടുത്തത് അതോട് കൂടിയിട്ട് ഇവർക്ക് കൂടുതൽ ഭയമായി ഇനി ഒരിക്കലും ഇവിടെ നിന്ന് ഇവർ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കില്ല എന്ന് തന്നെയായിരുന്നു റഷ്യൻ അധികാരികളുടെ മനസ്സിലെ കണക്ക് കൂട്ടൽ പക്ഷേ കൊർണേലിയസ് റോസ്റ്റിന് വാശി കൂടി അയാള് വീണ്ടും പല വഴികൾ നോക്കി ഇനിയും എങ്ങനെയെങ്കിലും ഒരു അവസരം കിട്ടിയാല് ഇവിടെ നിന്ന് ചാടിപ്പോകണം അങ്ങനെ കൊർണേലിയസ് റോസ്റ്റിന് ഭാഗ്യം കൊണ്ട് നല്ലൊരവസരം വന്നു ചേർന്നു സത്യത്തിൽ അത് കൊർണേലിയസ് റോസ്റ്റിന്റെ അവസരമായിരുന്നില്ല മറ്റൊരാളുടെ അവസരമായിരുന്നു അത് വിധി കൊണ്ട് ഈ കൊർണേലിയസ് റോസ്റ്റിന് കിട്ടിയതാണ് ഈ മറ്റൊരാൾ എന്ന് പറയുന്നത് ഈ ഇവരുടെ ഈ ഖനിയിലെ ഈ തടവറയിലെ ഒരു ഡോക്ടറാണ് ജർമ്മൻ ഭാഷ മാത്രം അറിയാവുന്ന കുറേ തടവുകാരാണ് അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തടവുകാരിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത ഒരാള് തടവുകാരനായിട്ടുള്ള ജർമ്മൻകാരനായിട്ടുള്ള അതേ ഡോക്ടർ തന്നെയാണ് ഇവരെ പരിപാലിക്കുന്നതും പരിചരിക്കുന്നതും എല്ലാം ഈ ഡോക്ടർ കുറേ നാൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ആ വർക്ക് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇദ്ദേഹത്തിന് ബാക്കിയുള്ളവർക്കില്ലാത്ത കുറേയേറെ സ്വാതന്ത്ര്യങ്ങൾ ഇതിനകത്തുണ്ട് കാരണം ഇയാൾ തടവുകാരനാണ് എങ്കിൽ പോലും ബാക്കിയുള്ളവരെ നോക്കാനുള്ള ഡോക്ടറാണ് അതുകൊണ്ട് ഇയാൾക്ക് ഈ തടവറയിൽ നിന്ന് ഖനിയിലേക്കും ഖനയിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കൊക്കെ സ്വതന്ത്രമായിട്ട് പോയി വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെയുണ്ട് ഇയാളെ ആരും ശ്രദ്ധിക്കുന്നില്ല കാരണം ഇയാളെ ഡോക്ടറാണ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല ഇയാൾ നടക്കും ആ ഒരു സ്വാതന്ത്ര്യം മുതലാക്കിയിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഡോക്ടർ ശ്രമിക്കുന്നത് കൊർനേലിയ സ്രോസ്റ്റിനെ പോലെ തന്നെ ഇവിടുത്തെ ഭൂപ്രകൃതി കറക്റ്റായിട്ട് ഈ അറിയാം ഇവിടെ നിന്ന് പടിഞ്ഞാറോട്ട് പോയാൽ മാത്രമേ ജനവാസ കേന്ദ്രങ്ങൾ എത്തിച്ചേരുകയുള്ളൂ എന്നും അവിടെ നിന്ന് വീണ്ടും തെക്കോട്ടയ്ക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ചൈനീസ് ബോർഡറിൽ എത്തുമെന്നും അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്നൊക്കെയാണ് ഈ ഡോക്ടറുടെ ചിന്താഗതി അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു പുറത്തുള്ള കുറച്ച് ആളുകളുടെ സഹായത്തോടെ ഇയാൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് ആളുകളുടെ സഹായത്തോടെ ഇദ്ദേഹം ഈ തടവറയ്ക്ക് പുറത്ത് ഒരു സ്ഥലത്ത് ഇദ്ദേഹത്തിന് രക്ഷപെടാൻ വേണ്ടുന്ന അല്ലെങ്കിൽ ഈ തടവറയിൽ നിന്ന് രക്ഷപെട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ വസ്ത്രങ്ങൾ തോക്ക് അങ്ങനെയുള്ള പല സാധനങ്ങൾ ഒരു ഭൂപടം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ചിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവച്ചു ഇനി ഈ തടവറയിൽ നിന്ന് ചാടിയിട്ട് ഈ സ്ഥലത്ത് ഈ കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ട് ഇവിടുന്ന് പോയാല് ഇദ്ദേഹത്തിന് കുറച്ച് നാള് കുറച്ച് മാസങ്ങൾ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും തോക്കുള്ളതുകൊണ്ട് വേട്ടയാടാം അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് കട്ടിയേറിയ ഈ തണുപ്പത്ത് നിൽക്കാനുള്ള വസ്ത്രങ്ങളുണ്ട് പിന്നെ ഈ ദിശ കണ്ടുപിടിക്കാനും സ്ഥലം അറിയാനും വേണ്ടിയിട്ട് ഭൂപടവും ഉണ്ട് ഇത്രയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഡോക്ടർ ഈ കൊർണൈലിയസ് റോസ്റ്റിന് ഇപ്പോൾ ഈ കാര്യമൊന്നും അറിയില്ല കൊർണൈലിയസ് റോസ്റ്റ് ഒരു ദിവസം ഈ ഡോക്ടറോട് സംസാരിച്ചു ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് വല്ല വഴിയുണ്ടോ എന്ന് ആ സമയത്ത് ഈ ഡോക്ടർ ഇതിനെ പറ്റിയിട്ട് ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ കൊർണേലിയസ് റോസ്റ്റിന് കൂടുതൽ പിന്തുണയൊന്നും കൊടുത്തില്ല കാരണം ഡോക്ടർ തന്നെ രക്ഷപ്പെടാൻ ഇരിക്കുകയാണ് അതുകൊണ്ട് കൂടുതൽ വഷളാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് മൈൻഡ് ചെയ്തില്ല പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഈ ഡോക്ടർക്ക് എന്തോ നമുക്ക് ഇന്നും അറിയാൻ പാടില്ലാത്ത എന്തോ ഒരു രോഗം പിടിപെട്ടു ഒരു പക്ഷേ അത് ക്യാൻസർ ആവാം എന്നാണ് കൊർണേലിയസ് റോസ്റ്റ് പിന്നീട് പറയുന്നത് ആ ഒരു രോഗം കാരണം തനിക്കിടൊന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് ഡോക്ടർക്ക് മനസ്സിലായി കാരണം ആ രോഗം ബാധിച്ചതോടെ ഇയാൾ അവശനായി ഇത്രയും ദൂരം നടന്നിട്ട് ജനവാസ കേന്ദ്രങ്ങളിൽ എത്തിയിട്ട് തനിക്ക് യൂറോപ്പിൽ എത്തിച്ചേരാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മറ്റൊരു ഐഡിയ വന്നു തനിക്ക് പകരം ഈ കൊർണേലിയ സ്രോസ്റ്റിനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുക അങ്ങനെ കൊർണേലിയ സ്രോസ്റ്റ് രക്ഷപ്പെട്ടാൽ അയാളും ജർമ്മൻകാരനാണ് തൻ്റെ വീട്ടിൽ താൻ കൊടുക്കുന്ന ലെറ്റർ തൻ്റെ ഭാര്യയ്ക്ക് അയാൾ കൊണ്ട് കൊടുത്തോളും താൻ ഏതായാലും ഇവിടെ കിടന്ന് മരിക്കും പക്ഷേ തൻ്റെ ഭാര്യയ്ക്ക് ഒരു ലെറ്റർ അതിന് മുമ്പ് കൊടുക്കാൻ പറ്റിയാൽ വലിയ കാര്യമാണ് അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു ഈ കൊർണേലിയസ് റോസ്റ്റിനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു കാര്യങ്ങൾ എടുത്തുകൊണ്ട് നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം ഞാൻ ഏതായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല പക്ഷേ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ തരുന്ന ലെറ്റർ എൻ്റെ വീട്ടില് എൻ്റെ ഭാര്യയ്ക്ക് കൊണ്ടു കൊടുക്കണം എന്താണേലും കൊർണേലിയസ് ആലോചിച്ചുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത് കൊർണേലിയസ് റോസ്റ്റ് അത് കേട്ട ബാധി കേൾക്കാത്ത ബാധി സംബന്ധിച്ചു ഞാൻ തന്നെ കൊള്ളാം അങ്ങനെ ഈ രണ്ട് പേരും കൂടെ ഒരുമിച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്തു ആദ്യ പടിയായിട്ട് കൊർണേലിയസ് റോസ്റ്റ് ഒരു രോഗം അങ്ങ് അഭിനയിച്ചു ആ രോഗം അഭിനയിച്ചത് കൊണ്ട് ഇദ്ദേഹത്തിന് ഇദ്ദേഹം രോഗിയാണ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഹോസ്പിറ്റലിൽ ഇവര് പറ്റിയ ഒരു സമയത്ത് ഡോക്ടർ പല കാരണങ്ങളും ഉണ്ടാക്കിയിട്ട് ഈ ഗാർഡുകളെ അവിടെ നിന്ന് മാറ്റി അങ്ങനെ ഒരു പ്രത്യേക സമയത്ത് ഈ റോസ്റ്റിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഇയാൾ ഉണ്ടാക്കി കൊടുത്തു ആ അവസരം റോസ്റ്റ് കറക്റ്റായിട്ട് തന്നെ വിനിയോഗിച്ചു അങ്ങനെ റോസ്റ്റ് രണ്ടാമതും ഈ സൈബിരിയിലെ ഗുലാങ് അല്ലെങ്കിൽ ഈ തടവറയിൽ നിന്ന് അയാൾ രണ്ടാമതും ചാടി അങ്ങനെ വിജയകരമായിട്ട് പുറത്ത് ചാടിയ കൊർണേലിയസ് റോസ്റ്റ് ഈ ഡോക്ടർ നേരത്തെ പറഞ്ഞ സ്ഥലത്തെത്തി അവിടെയാണ് ഈ ഗണ്ണ് വസ്ത്രങ്ങൾ ആഹാര ആഹാരസാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അതും ഇയാൾ പോയിട്ട് കണ്ടെടുത്തു അങ്ങനെ ഈ ഗുലാഗിൽ നിന്ന് ഏറ്റവും നേരത്തെ ഏറ്റവും വേഗത്തിൽ കൂടുതൽ ദൂരം മാറണം എന്നുള്ള ഉദ്ദേശത്തോടെ അയാൾ അവിടെ നിന്ന് മഞ്ഞിലൂടെ ഓടി ഈ മഞ്ഞിലൂടെ പോകാൻ വേണ്ടുന്ന എല്ലാ ഉപകരണങ്ങളും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബാക്കിയുള്ള ആളുകൾ ഈ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്താണേലും അതെല്ലാം ഇദ്ദേഹം കളക്ട് ചെയ്തു അവിടെ നിന്ന് വളരെ വേഗം ഈ സ്ഥലത്ത് നിന്ന് ഇദ്ദേഹം രക്ഷപ്പെട്ടു പോയി എന്നുള്ള വിവരം അവരറിയുന്നതിന് മുമ്പ് കൂടുതൽ ദൂരം സഞ്ചരിച്ച് കൂടുതൽ ദൂരത്തേക്ക് പോകണം റോസ്റ്റിന്റെ ഈ രക്ഷപെടലുള്ള മുൻപരിചയം വെച്ചിട്ട് അതായത് ഒരു മൂന്ന് കൊല്ലം മുമ്പ് റോസ്റ്റ് ഒന്ന് ചാടിയ കാര്യം പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് റോസ്റ്റിന് അറിയാമായിരുന്നു ഏതാണ്ട് ഒരു മുന്നൂറ് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ എങ്കിലും ഈ തടവറ ഈ ഖനി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറണം എങ്കിൽ മാത്രമേ ഇവര് തിരച്ചിൽ അവസാനിപ്പിക്കുകയുള്ളൂ കാരണം പിന്നീട് അങ്ങോട്ട് മഞ്ഞു ഭൂമിയാണ് ഇവര് പുറകെ വരില്ല ഈ റോസ്റ്റ് മരിച്ചു പൊക്കോളും എന്നവര് ഊഹിച്ചോളും എന്ന് വിചാരിച്ചിട്ട് റോസ്റ്റ് എന്ത് ചെയ്തു ഈ മുന്നൂറ് കിലോമീറ്റർ എത്രയും വേഗം കടക്കണം എന്ന് വിചാരിച്ചിട്ട് ദിവസം മുപ്പത് മുപ്പത്തിരണ്ട് കിലോമീറ്ററുകൾ അദ്ദേഹം താണ്ടാനായിട്ട് ആരംഭിച്ചു പക്ഷേ ആവേശം കാരണം ഒരു ദിവസം നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ വരെ പോയ ദിവസങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്താണേലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കൊർണയിലസ് റോസ്റ്റ് ഈ ഗുലാഗിലെ പട്ടാളക്കാര് അന്വേഷിച്ചു വരുന്ന ആ പരിധിക്ക് അപ്പുറം കടന്നു കാഠിന്യമേറിയ സൈബീരിയയിലെ തണുത്ത കാലാവസ്ഥ ഈ കൊർണയിലസ് റോസ്റ്റിന് ഒരു വിധത്തിൽ ഗുണവും മറ്റൊരു വിധത്തിൽ ദോഷവുമായിരുന്നു ദോഷം അറിയാമല്ലോ ഇത്രയും ഈ മഞ്ഞ് ഭൂമിയിലൂടെ സഞ്ചരിച്ച് വളരെ വേഗം മുന്നോട്ട് പോകാനായിട്ട് പ്രയാസമാണ് ഇതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ കാലാവസ്ഥ കൊണ്ട് ഇദ്ദേഹം പോകുന്ന വഴി വേറെ ആരെയും കണ്ടുമുട്ടാനായിട്ട് യാതൊരു സാധ്യതയുമില്ല ലോക്കൽ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ റഷ്യൻ ഭാഷ കറക്റ്റായിട്ട് അറിയാത്ത അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ പോലും ഉച്ചാരണത്തിൽ നല്ല പ്രശ്നമുള്ള ഈ കൊർണയിലിയ സ്രോസ്റ്റിനെ അവർക്ക് പിടികിട്ടും ഇതൊരു തടവ് പുള്ളിയാണെന്ന് മനസ്സിലാക്കും അവർ പിടികൂടിയിട്ട് ഈ പട്ടാളക്കാരെ ഏൽപ്പിക്കും അതുകൊണ്ട് ഈ ആളുകളെ കാണാതിരിക്കാനാണ് മാക്സിമം ഈ കൊർണയിലിയ റോസ്റ്റ് ശ്രമിച്ചത് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു കാലാവസ്ഥ ഒരു തരത്തിൽ ഇദ്ദേഹത്തിന് ഗുണമാണ് മറ്റൊരു തരത്തിൽ നല്ല ദോഷവുമാണ് എന്നാണേലും ആളുകളുടെ മുന്നിൽ പെടാതെ തന്നെ അവിടെ ഈ പല ആളുകൾ താമസമുണ്ട് ഉണ്ട് ഈ റെയിൻഡിയറിൻ്റെ കൂട്ടത്തിൽ നടക്കുന്ന ഇടയന്മാരുണ്ട് പിന്നെ എസ്കിമോ വർഗത്തിൽപ്പെട്ട പല ആളുകൾ പല ഗ്രാമങ്ങളിലായിട്ടുണ്ട് ഇവരുടെയൊക്കെ കൺമുന്നിൽ പെടാതെ വേണം ഇയാൾക്ക് ആൾക്ക് വീണ്ടും പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചിട്ട് ഈ സൈബീരിയയുടെ ഏതാണ്ട് ഒരു മധ്യഭാഗത്തെത്തിയിട്ട് വീണ്ടും തെക്കോട്ട് സഞ്ചരിച്ച് മഞ്ചൂറിയ ചൈനയുടെ ബോർഡറിലേക്ക് ഇദ്ദേഹത്തിന് വരാനായിട്ട് സാധിക്കുകയുള്ളൂ നല്ല നൂറുകണക്കിന് കിലോമീറ്റർ ദൂരമാണ് ഇദ്ദേഹത്തിന് താണ്ടേണ്ടത് അങ്ങനെ ആളുകളുടെ ശ്രദ്ധയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കൊർണൈലിയസ് റോസ്റ്റ് അദ്ദേഹം എവിടെയാണോ സ്റ്റേ ചെയ്യുന്നത് അവിടെ തീ കൂട്ടുകയോ ആഴി ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ പകൽ സമയങ്ങളിൽ ഒന്ന് രണ്ട് റെയിൻ ഡിയറുകളെ ഇദ്ദേഹത്തിന് വേട്ടയാടാനായിട്ട് പറ്റി കാരണം കയ്യിൽ തോക്കുണ്ടായിരുന്നല്ലോ അങ്ങനെ അതും വെച്ചിട്ട് ഇദ്ദേഹം ഒരു വിധത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക അങ്ങനെ അവസാനം ഈ മഞ്ഞ് ഭൂമിയിലൂടെ ഏതാണ്ട് ഒരു മാസത്തോളം ഈ കൊർണൈലിയസ് റോസ്റ്റ് സഞ്ചരിച്ചു പടിഞ്ഞാറോട്ട് വീണ്ടും പടിഞ്ഞാറോട്ട് ഈ മന്ത്രമായിരുന്നു ഇദ്ദേഹത്തിന്റെ തലയിൽ ഇങ്ങനെ എപ്പോഴും മന്ത്രിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അദ്ദേഹം ഒരു മാസം കഴിഞ്ഞു ഈ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഇയാൾ രണ്ട് മനുഷ്യരുടെ മുമ്പിൽ ചെന്ന് പെട്ടത് അതുവരെയും അവിടെയും ഇവിടെ പല ആളുകളെ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും നേർക്ക് നേരെ പോയി വീണിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ രണ്ട് ആളുകളുടെ മുന്നിൽ ഇദ്ദേഹം ചെന്നങ്ങ് പെട്ടു പക്ഷേ അവര് സാധാരണ ആളുകളല്ല മുമ്പ് പറഞ്ഞിരുന്നില്ലേ റെയിൻ ഡിയറുകളെ ആ നടക്കുന്ന ഇടയന്മാരുണ്ട് ഈ റെയിൻ ഡിയറുകൾ നമ്മളിവിടുത്തെ പശുവിനെ പോലെ തന്നെയാണ് അവിടെ ഉള്ള ആളുകൾക്ക് കാരണം തുക കിട്ടും പാല് കിട്ടും മാംസം കിട്ടും അങ്ങനെ ആ ഒരു രീതിയിലാണ് അവർ ഇതിനെ വളർത്തുകയും ഇതിനെയും കൊണ്ട് തണുപ്പ് കാലത്താണ് ഈ റെയിൻ ഡിയറിന്റെ ഇതിനെ മേയിച്ചുകൊണ്ട് ഇവർ നടക്കുന്നത് വേനൽക്കാലമായി കഴിഞ്ഞാൽ അക്കാലത്ത് ഈ റെയിൻ ഡിയറുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ അവിടെയൊക്കെ ഉണ്ടായിരുന്ന സ്വർണ്ണ കനികളിലൊക്കെയാണ് പോയി വർക്ക് ചെയ്യുന്നത് അങ്ങനെ പല ടൈപ്പ് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ആ സമയത്ത് റെയിൻ ഡിയറുകളെ കൊണ്ട് നടന്നിരുന്ന രണ്ടുപേരുടെ മുമ്പിലാണ് ഇപ്പോഴും ഈ കൊർണേലീസ് റോസ്റ്റ് ചെന്ന് പെട്ടത് ശരിക്കും പറഞ്ഞാല് റോസ്റ്റ് പേടിച്ചു പോയി ഒന്നില് അവർ തന്നെ കൊല്ലും അല്ലെങ്കിൽ പിടികൂടിയിട്ട് ഈ പട്ടാളക്കാരെ ഏൽപ്പിക്കും പക്ഷേ അവര് ഇത് രണ്ടും ചെയ്തില്ല അതിന്റെ പ്രധാന കാരണം അന്നത്തെ സോവിയറ്റ് ഭരണകൂടത്തോട് എതിർപ്പുണ്ടായിരുന്ന ട്രൈബിൽ പെട്ട ആളുകളായിരുന്നു ഈ രണ്ടുപേർ അതുകൊണ്ട് തന്നെ അവരുടെ തടവറയിൽ നിന്ന് ചാടി വന്ന ഇദ്ദേഹത്തോട് അവർക്ക് അനുകമ്പയായിരുന്നു അവര് ഇദ്ദേഹത്തെ സഹായിക്കാൻ വന്ന് ഏറ്റു എന്നിട്ട് ഈ കൊർണൈലിയസ് റോസ്റ്റിനെ അവരുടെ കൂട്ടത്തിലേക്ക് കൂട്ടുകയും ചെയ്തു അക്കാലത്ത് ഈ റഷ്യൻ ഫാർ ഈസ്റ്റ് എന്ന് പറയുന്ന കിഴക്കൻ പ്രദേശങ്ങളിലെ ആളുകൾക്ക് ഈ മോസ്കോയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല റഷ്യയുടെ തലസ്ഥാനത്ത് നിന്നും കിഴക്കോട്ട് സൈബീരിയൻ ഭാഗങ്ങളിലേക്ക് നമ്മൾ അകന്നകന്ന് പോകും തോറും ഈ മോസ്കോയോടുള്ള കൂറ് കുറഞ്ഞു കുറഞ്ഞു വരും എന്നാണ് പല ആളുകളും പറയുന്നത് എന്താണേലും അത് ശരിയായിരുന്നു ഈ ഇവർക്ക് ആ മോസ്കോയോട് അല്ലെങ്കിൽ അന്നത്തെ ഭരണകൂടത്തോട് യാതൊരു കൂറും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവർ ഇദ്ദേഹത്തെ സഹായിക്കാമെന്നേറ്റത് എന്താണേലും പിന്നീട് കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ റെയിൻ ഡിയറുകളെ മേയിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഇടയന്മാരുടെ കൂട്ടത്തിലാണ് പിന്നീട് കുറച്ച് നാൾ ഇദ്ദേഹം താമസിച്ചതും അവരുടെ കൂട്ടത്തിൽ നടന്നിട്ട് ഈ തണുപ്പ് കാലത്ത് എങ്ങനെയാണ് ഇവിടെ അതിജീവിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതും എന്നാണെങ്കിലും അത് അദ്ദേഹത്തിന് വലിയ ഗുണകരമായ കാരണം ഇനിയും ആയിരക്കണക്കിന് കിലോമീറ്റർ ആണ് ഇദ്ദേഹത്തിന് താണ്ടാനുള്ളത് ഇവിടെ നിന്ന് ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ആ അനുഭവ സമ്പത്ത് പിന്നീട് ഇദ്ദേഹത്തിന് വളരെയധികം ഗുണം ചെയ്യും അതുവരെയും ആളുകളുടെ ഫ്രണ്ടിൽ പെടാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകണം എന്ന് വിചാരിച്ചിരുന്ന കൊന്നയിലിയസ് റോസ്റ്റ് ഇവരുടെ കൂടുതൽ പെട്ടു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇങ്ങനെ ആരുടെയെങ്കിലും സഹായമില്ലാതെ താൻ ഒരിക്കലും ഈ സൈബീരിയ റഷ്യ ഒന്നും താണ്ടി അതിർത്തി കടന്ന് പുറത്തു പോകാൻ ഒരു സാധ്യതയുമില്ല അതായത് സന്മനസ്സുള്ള കുറച്ച് ആളുകളുടെ സഹായം എനിക്കിനി ആവശ്യമാണ് അങ്ങനെ ഒറ്റയ്ക്കൊന്നും ഇവിടെ നിന്ന് പുറത്ത് ചേടാനായിട്ട് പറ്റില്ല അങ്ങനെ കുറെ കാലം ഈ റോസ്റ്റ് ഈ ഇടയന്മാരുടെ കൂട്ടത്തിൽ നടന്ന ശേഷം അവിടെ നിന്ന് ഈ ഇടയന്മാർ തന്നെ അവരെ പോലെയുള്ള മറ്റ് റെയിൻഡിയർ ഇടയന്മാരുടെ കൂട്ടത്തിലേക്ക് ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ടു അങ്ങനെ പല സംഘങ്ങളിൽ നിന്ന് ഇദ്ദേഹം മാറി 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 പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപതായി കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം മൂന്ന് പേരുള്ള ഒരു ഇടയ ഗ്രൂപ്പിൽ ഇദ്ദേഹം ചെന്നുപെട്ടു ആ ഗ്രൂപ്പിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ഈ മൂന്ന് പേരും ഈ കൊർണേലിയസ് റോസ്നെ പോലെ തന്നെ മറ്റു പല തടവറകളിൽ നിന്ന് ചാടിപ്പോയ ആളുകളാണ് പക്ഷെ അവർ റഷ്യാക്കാർ തന്നെയാണ് അവർ തടവറയിൽ നിന്ന് ചാടി നടക്കുന്ന ആളുകളാണ് അവർ ചെയ്തത് ഈ റെയിൻ ഡിയറുകളെ മേയ്ച്ചൂടെ നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് അവർ കൂടി എന്നിട്ട് അവരുടെ കൂട്ടത്തിൽ കൂടിയിട്ട് കുറച്ച് റെയിൻ ഡിയറുകളെ ഇവർ അങ്ങ് നടക്കാൻ തുടങ്ങി തണുപ്പ് കാലം മുഴുവൻ ഇവര് മുമ്പ് പറഞ്ഞതുപോലെ ഈ റെയിൻ ഡിയറുകളെ മേയച്ചുകൊണ്ട് നടക്കും ബാക്കി സമയങ്ങളിൽ ഇവര് ഈ ഖനികളിൽ സ്വർണ്ണ ഖനികളിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യും അങ്ങനെ ഒളിച്ചും പാത്തും വതുങ്ങിയും ഈ ഇവിടെയുള്ള എസ്കിമോ വർഗക്കാരുടെ ഇടയിൽ താമസിക്കുന്ന കുറ്റവാളികളായിട്ടുള്ള അല്ലെങ്കിൽ തടവു ചാടിയ മൂന്ന് പേരുടെ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ ഈ കൊർണേലിയസ് റോസ്റ്റ് വന്നുപെട്ടിരിക്കുന്നത് എന്താണെങ്കിലും ആദ്യം അവരെ കൊണ്ട് ഇദ്ദേഹത്തിന് വലിയ ഗുണമൊക്കെയാണ് ഉണ്ടായത് അവര് റഷ്യൻ ഭാഷ അത്യാവശ്യം നല്ല രീതിയിൽ പറയാനെ ഇദ്ദേഹത്തിനെ പഠിപ്പിച്ചു പക്ഷേ ഉച്ചാരണം വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു റഷ്യൻ ഭാഷ പഠിച്ച് ആളുകളെ കാര്യം അറിഞ്ഞ് മനസ്സിലാക്കാം എന്നതല്ലാതെ തൻ്റെ വാതു ഉറന്നു കഴിഞ്ഞാൽ താൻ റഷ്യാക്കാൻ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ രീതിയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ റഷ്യൻ ഭാഷയുടെ വർത്തമാനം അത് മാത്രവുമല്ല ഇദ്ദേഹം ഒരു റഷ്യൻ പേരും സ്വീകരിച്ചു ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയുവാൻ വേണ്ടിയിട്ട് എന്നാണേലും ഒരു പൂർണ്ണമായ റഷ്യാക്കാനായി മാറാനുള്ള ശ്രമത്തിലാണ് ഈ കൊർണേലിയ സ്രോസ്റ്റ് കാരണം അതിർത്തി കിടക്കുന്നത് വരെയും തൻ്റെ ഐഡന്റിറ്റി ആളുകൾക്ക് മനസ്സിലാകരുത് അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് മാസങ്ങൾ ഈ കൊർണേലിയ റോസ്റ്റ് ഇവരുടെ കൂട്ടത്തില് ജീവിച്ചു ആ സമയത്തും ഇവിടെ അതിജീവിക്കേണ്ട കാര്യങ്ങളെല്ലാം ഈ കൊർണേലിയ റോസ്റ്റ് പഠിച്ചു വെക്കുന്നുണ്ടായിരുന്നു അതുമാത്രവുമല്ല ഇവർ ഇവരുടെ ബിസിനസ്സിൽ നിന്ന് ഈ റെയിൻഡിയറുകളെ മേയിച്ച് കിട്ടുന്ന കാശിൽ നിന്നും പിന്നീട് ഈ സ്വർണ ഖനികളിലൊക്കെ പോയി വർക്ക് ചെയ്യുന്ന കാശിൽ നിന്നും ഇവർ നാല് പേരും കറക്റ്റായിട്ട് ഒരുപോലെ വീതം വെച്ച് എടുക്കുകയും അങ്ങനെ കാര്യങ്ങൾ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമയം ആ സമയത്ത് ഒരു ദിവസം ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ ഗ്രിഗറി എന്നായിരുന്നു അയാളുടെ പേര് അയാളുടെ കയ്യിൽ നിന്നും അത്യാവശ്യം വലുപ്പമുള്ള ഒരു സ്വർണ്ണപ്പാറ ഒരു സ്വർണ്ണക്കട്ട ഈ കൂട്ടുകാരെ കണ്ടെത്തി ആ സ്വർണ്ണക്കട്ട ഇദ്ദേഹത്തിന് പണ്ട് ഇദ്ദേഹം ഒരു സ്വർണ്ണ ഖനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്ന് മോഷ്ടിച്ച് കടത്തിയ ഒരു സാധനമാണ് പക്ഷേ ഇപ്പോൾ ഈ സ്വർണക്കട്ടയുടെ പേരിൽ ഈ കൂട്ടുകാർ തമ്മിൽ ഭയങ്കര അടിയായി ഈ അടിക്കിടയിൽ കൊർണയിലിയെ സ്രോസിച്ച് വന്ന ഇടപെടുകയും ഈ ഗ്രീറിയെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്തു പക്ഷേ ബാക്കിയുള്ളവര് ഈ രണ്ടു പേരെയും തച്ച് അവസരാക്കിയിട്ട് കടന്നു കളഞ്ഞു ആ സ്വർണ്ണവും കൊണ്ട് കടന്നു കളഞ്ഞു എന്നാണേലും ഗ്രിഗറി രക്ഷപ്പെട്ടില്ല മുറിവേറ്റി അവശനായിട്ട് വഴിയിൽ കിടന്നിരുന്ന കൊർണേലിയ സ്രോസ്റ്റിനെ വേറെ കുറച്ച് ആളുകൾ ഇടയന്മാർ വന്ന് രക്ഷപ്പെടുത്തുകയും അവര് അദ്ദേഹത്തിന്റെ ദേഹത്തുണ്ടായിരുന്ന മുറിവുകളൊക്കെ വെച്ച് കിട്ടുകയും ഒക്കെ ചെയ്തു അങ്ങനെ കൊർണേലിയ സ്രോസ്റ്റ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അതിനുശേഷം ഇവരെന്തു ചെയ്തു ഒന്ന് രണ്ട് നായ്ക്കുട്ടികളെയും ഈ മഞ്ഞിലൂടെ തെന്നി നടക്കാൻ വേണ്ടിയിട്ടുള്ള സ്ലജും ഒക്കെ ഇദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു ഇനി ഇവിടെ നിന്ന് നിങ്ങൾ യാത്ര ചെയ്തോളൂ ഈ നായ്ക്കള് അല്ലെങ്കിൽ ഈ മൃഗങ്ങൾ നിങ്ങളെ സഹായിച്ചുകൊള്ളും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല കാരണം ഇവിടെ കൊലപാതകമൊക്കെ നടന്നു കഴിഞ്ഞു ഇതിന്റെ പേരിൽ പോലീസും പട്ടാളവും ഒക്കെ ഈ ഏരിയയിൽ എത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരുടെയും ഐഡന്റിറ്റി അവർ ചെക്ക് ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിടി കൂടപ്പെടും അതുകൊണ്ട് എത്രയും വേഗം ഇവിടെ നിന്ന് സ്ഥലം വിടാനായിട്ട് അവർ കൊർനേലിയസ് റോസ്റ്റിനോട് പറഞ്ഞു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നായി കൊർണേലിയസ് റോസ്റ്റ് ഇപ്പോഴും റഷ്യയിൽ തന്നെയാണ് അതിർത്തി കടന്നോടത്തും പോയിട്ടില്ല ഇനിയും ആയിരത്തി ഇരുന്നൂറ്റി ചില്ലുവാനും കിലോമീറ്റർ താണ്ടിയാൽ മാത്രമേ ഈ മഞ്ചൂറിയൻ അതിർത്തിയിൽ ഇദ്ദേഹത്തിന് എത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ വളരെയധികം ദൂരം താണ്ടേണ്ടിയിരിക്കുന്നു ഇനി റോസ്റ്റ് അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം ജനവാസ മേഖലകള് തുടങ്ങുകയാണ് ഈ സൈബീരിയൻ മഞ്ഞ് ഭൂമി അവസാനിച്ചു ഇപ്പോഴും മഞ്ഞും തണുപ്പും എല്ലാം ഉണ്ട് പക്ഷെ ആളുകൾ താമസിക്കുന്ന വില്ലേജുകള് ചെറിയ ചെറിയ ടൗണുകളൊക്കെ വരികയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി ആളുകൾ തന്നെ തിരിച്ചറിയും അതിനു മുമ്പ് അങ്ങനെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കഥ ഉണ്ടാക്കിയെടുക്കണം താൻ ആരാണ് എന്നുള്ളത് തന്റെ ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങളും ആ കഥ കൊണ്ട് സോൾവ് ചെയ്യണം അതായത് തൻ്റെ മോശം റഷ്യൻ ഭാഷയുടെ ഉച്ചാരണം ഇപ്പോഴുള്ള തൻ്റെ പ്രകൃതി അതായത് ഇത്രയും മാസങ്ങൾ ഇദ്ദേഹം ഈ മഞ്ഞ് ഭൂമിയിലൂടെ വന്നതിൻ്റെ പരുക്ക് മുഴുവൻ ദേഹത്തെ കാണാനുണ്ട് ഒരു ഭ്രാന്തനെ പോലെയാണ് റോസ്റ്റ് ഇപ്പോഴിരിക്കുന്നത് ഈ രണ്ട് കാരണങ്ങൾക്ക് കറക്റ്റായ വിശദീകരണം കൊടുത്തേ മതിയാവും അങ്ങനെ റോസ്റ്റ് ഒരു കഥ മെനഞ്ഞു ഇദ്ദേഹം ഒരു ലാറ്റ്വീയക്കാരനാണ് ഇദ്ദേഹം ഒരു തടവറയിൽ ഉണ്ടായിരുന്ന ആളാണ് എട്ട് കൊല്ലം അവിടെ നിന്ന് മോചിതനായി ഇനി ഇദ്ദേഹത്തിന് മഞ്ചൂറിലേക്ക് പോകാനുള്ള അനുമതിയാണ് അധികൃതർ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് താൻ അങ്ങോട്ടേക്ക് പോവുകയാണ് എന്നുള്ളൊരു കഥയാണ് ഇദ്ദേഹം ഉണ്ടാക്കി കൊടുത്തത് എന്നാണേലും ഈ ലാറ്റിയക്കാരനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് റഷ്യൻ ഭാഷയുടെ പ്രശ്നം മാറി കാരണം അവർക്കും കറക്റ്റായിട്ട് റഷ്യൻ ഭാഷ പറയാൻ അറിയില്ല അവിടെ ആ പ്രശ്നം തീർന്നു അതുമാത്രമല്ല താൻ തടവറയിലായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ഖനിയിലെ ജോലിയാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് തന്റെ പ്രകൃതം ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ള ആ കാര്യത്തിനും വിശദീകരണമായി അങ്ങനെ ഒരു കള്ളക്കഥ മെനഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഇനി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചോദ്യത്തിന് ഇദ്ദേഹം ചിറ്റ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് അത് മഞ്ജൂറിനെ അതിർത്തിയോട് ചേർന്നുള്ള ഒരു നഗരമാണ് അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യാൻ പോവുകയാണ് എന്നാണ് അർത്ഥം പക്ഷേ ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം ആ അതിർത്തിയും കടന്ന് അപ്പുറത്തേക്ക് പോകുക എന്നുള്ളതാണ് അങ്ങനെ എത്രയും വേഗം ഈ അതിർത്തി നഗരമായിട്ടുള്ള ചിറ്റയിൽ എത്തണം എന്നുള്ള ആഗ്രഹത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്തു ഒരു ഫോറസ്റ്റ് തടിയുടെ കൂപ്പിൽ അദ്ദേഹം എത്തിച്ചേർന്നു അവർക്ക് ഒരു വലിയ ലോഡ് തടി ഈ നഗരത്തിലേക്ക് പോകാനുണ്ട് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ തനിക്കൊരു ജോലി തരാമോ എന്ന് ഇദ്ദേഹം അവരോട് ചോദിക്കുകയും ഇദ്ദേഹത്തിന് ഒരു ജോലി അവർ കൊടുക്കുകയും ചെയ്തു ജോലി ഇതാണ് ഇവരുടെ ഒരു വണ്ടി ഈ നഗരത്തിലേക്ക് ഫുൾ ലോഡ് തടി പോകുന്നുണ്ട് അതിന് എസ്കോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി അതുമാത്രവുമല്ല അവിടെ വരെ ചെല്ലാനുള്ള ഈ ട്രാവലിംഗ് പെർമിറ്റും അവർ ഇദ്ദേഹത്തിന് സംഘടിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം വളരെ എളുപ്പത്തിൽ ഈ ചിറ്റാൻ നഗരത്തിൽ എത്തിച്ചേർന്നു പക്ഷേ അവിടെ എത്തിയ ശേഷം അവിടെ എങ്ങനെയെങ്കിലും കഴിഞ്ഞു കൂടുക എന്നുള്ളതായിരുന്നില്ല ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ വീണ്ടും എങ്ങനെയെങ്കിലും ഈ അതിർത്തി കിടക്കുക എന്നുള്ളതാണ് പക്ഷേ അതൊരു തെറ്റായ തീരുമാനമായിരുന്നു ആ അതിർത്തിയിൽ നല്ല ശക്തമായ കാവൽ ആ സമയത്തുണ്ടായിരുന്നത് കാരണം കള്ളക്കടത്തുകാരുടെ ശല്യം കണ്ടമാനം ഉണ്ടായിരുന്നു ഒരു കള്ളക്കടത്ത് ഗ്രൂപ്പിന്റെ കൂടെ അതിർത്തി കിടക്കാനായിട്ട് ഇദ്ദേഹം ശ്രമിച്ചു ശക്തമായ വെടിവെപ്പുണ്ടായി ഇദ്ദേഹത്തിന്റെ കൂടുതൽ ഉണ്ടായിരുന്ന നായ്ക്കള് വധിക്കപ്പെട്ടു അങ്ങനെ ഇദ്ദേഹത്തിന് അവിടെ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു നായ്ക്കൾ നഷ്ടപ്പെട്ടതോടെ ഇദ്ദേഹത്തിന് മഞ്ഞിലൂടെ തെന്നി സഞ്ചരിക്കാനുള്ള മാർഗം ഇനിയില്ല അതായത് ഇനിയുള്ള ദൂരം മുഴുവൻ ഇദ്ദേഹം നടക്കണം പിന്നീട് ഇദ്ദേഹം ചെയ്തത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകൽ സമയങ്ങളിൽ ആരും കാണാതെ ഈ റെയിൽവേ ട്രാക്കിനോട് ചേർന്നാണ് ഇദ്ദേഹം നടക്കുന്നത് എവിടെയെങ്കിലും ട്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കയറി കിടന്ന് ഉറങ്ങും പിന്നീട് പുറത്തിറങ്ങിയ ശേഷം ഏതെങ്കിലും സ്ഥലത്ത് ഭക്ഷണമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയി മോഷ്ടിക്കും ഇങ്ങനെയാണ് പിന്നീട് കുറച്ച് ആഴ്ചകൾ ഇദ്ദേഹം അവിടെ ആരും കാണാതെ കഴിഞ്ഞുകൂടിയത് റോസ്റ്റിന് ഒരു കാര്യം മനസ്സിലായി ഇവിടെ ഒരാളുടെ സഹായം കിട്ടാതെ താൻ ഇവിടെ നിന്ന് രക്ഷപ്പെടില്ല അങ്ങനെ റോസ്റ്റ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരു ഓസ്ത്രീയക്കാരനാണ് എന്ന് രൂപത്തിലും ഭാവത്തിലും തോന്നുന്ന ഒരാളെ കണ്ടെത്തി അയാള് അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് എന്താണെങ്കിലും ഇദ്ദേഹത്തോട് പോയി ഈ കൊർണേലിയസ് റോസ്റ്റ് സംസാരിക്കാനിട തുടങ്ങി ലാറ്റ്വിയക്കാരനാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അയാൾക്ക് പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഉച്ചാരണത്തിൽ നിന്നും ഇദ്ദേഹം ഒരു ജർമ്മൻകാരനാണ് എന്ന് മനസ്സിലാക്കി എന്നാണേലും റോസ്റ്റ് തൻ്റെ കഥ മുഴുവൻ അയാളോട് പറഞ്ഞു താൻ ഇങ്ങനെ ഓസ്ട്രിയയിൽ ജനിച്ച ജർമ്മൻകാരനാണ് പട്ടാളക്കാരനാണ് ഈ സൈബീരിയയിൽ തടവറയിൽ ഉണ്ടായിരുന്ന ആളാണ് ചാടി പോകുന്നതാണ് എങ്ങനെയെങ്കിലും എനിക്ക് അതിർത്തി കിടക്കണം അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ സഹായിക്കാം അങ്ങനെ പറയാനുള്ള കാരണമുണ്ട് ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഈ പറഞ്ഞ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ആളിന്റെ അച്ഛൻ എന്ന് പറയുന്ന ആള് ഓ സ്ത്രീയക്കാരനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് റഷ്യക്കാര് അയാളെ പിടികൂടിയതാണ് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ റഷ്യയിൽ എത്തിക്കുകയും ഇദ്ദേഹം ഒക്കെ ചെയ്തത് അതുകൊണ്ട് ആ കൂറാണ് ഇദ്ദേഹം കാണിക്കുന്നത് എങ്ങനെയെങ്കിലും ഞാൻ രക്ഷപ്പെടുത്തി തരാം പക്ഷെ അയാൾ പറഞ്ഞു ഈ ചൈനീസ് അതിർത്തി കടന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല ശക്തമായ കാവലാണ് പക്ഷെ വേറൊരു മാർഗമുണ്ട് ഇവിടെ നിന്ന് വീണ്ടും ഒരു ആയിരത്തി ചുല്ലുവാനം കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ അതിർത്തിയിലെത്തും അവിടെ ധാരാളം കള്ളക്കടത്ത് സംഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അവിടെയുള്ള ഏതെങ്കിലും കള്ളക്കടത്ത് സംഘത്തെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ അവര് വഴി നിങ്ങൾക്ക് ടെഹ്റാനിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും പിന്നീട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി പറയുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ സാധിക്കും ഇതാണ് ഇയാൾ പറഞ്ഞു കൊടുത്ത ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊടുത്ത അടവ് എന്താണല്ലോ ഇത് കേൾക്കുക അല്ലാതെ ഇദ്ദേഹത്തിന് വേറെ മാർഗമൊന്നുമില്ല ആയിരത്തി ചില്ലുവാനം കിലോമീറ്ററുകളാണ് ഇനി ഇറാനിയൻ അതിർത്തിയിലേക്കുള്ളത് അത് തന്നെ യാത്ര ചെയ്യാം എന്ന് കോർണൈലിയസ് റോസ്റ്റ് തീരുമാനിച്ചു അങ്ങനെ ഓസ്ട്രിയൻ വംശജനായിട്ടുള്ള ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെ ഇദ്ദേഹം ഒരു കടലിന്റെ തടാകത്തിന്റെ വിധത്തില് അക്കാലത്ത് ആ തടാകത്തിന് കുറച്ചുകൂടെ വലുപ്പം ഉണ്ടായിരുന്നു ആ തടാകത്തിന്റെ തീരത്ത് ഇദ്ദേഹം എത്തിച്ചേർന്നു ഇന്നത്തെ കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയിലാണ് ഈ ആരൽ കടല് സ്ഥിതി ചെയ്യുന്നത് അന്നത്തെ കാലത്ത് ഇത് സോവിയറ്റ് യൂണിയനിലാണ് അതായത് ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ടും ഇപ്പോഴും ഇദ്ദേഹം സോവിയറ്റ് യൂണിയനകത്ത് തന്നെയാണ് ഉള്ളത് ഈ ആറൽക്കടലിന്റെ തീരങ്ങളിൽ എത്തിയ ശേഷം ഇദ്ദേഹം മറ്റേ നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്ന പോലെ തന്നെ അദ്ദേഹത്തിന് പരിചയമുണ്ടായിരുന്ന ഒന്ന് രണ്ട് ഈ കൊള്ളക്കാരെ അല്ലെങ്കിൽ അധോലോകക്കാരെ കള്ളക്കടത്തുകാരെ ഇദ്ദേഹം പരിചയപ്പെട്ടു അവര് ഇറാനിലേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടും സാധനങ്ങൾ കടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ കോക്കസസ് എന്ന് പറയുന്ന മലനിരകളിലൂടെയാണ് ഇവർ ഈ പണി നടത്തുന്നത് കോക്കസസ് മലനിരകൾ ഇവിടെ നിന്ന് കുറച്ചുകൂടെ ദൂരം പോകണം ആ മലനിരകൾക്കപ്പുറം തണുത്തുറഞ്ഞ തടാകങ്ങളും നദികളും ഒക്കെയാണ് ഉള്ളത് അവിടെ കാവൽ വളരെ കുറവാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ഇവര് ഇവരുടെ ഈ കള്ളക്കടത്ത് നടത്തുന്നത് എന്താണേലും കൊർണയിലിസ് റോസ്റ്റ് ഒന്ന് ആലോചിക്കാൻ തീരുമാനിച്ചു കാരണം കള്ളക്കടത്തുകാരാണ് ഇവരെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാനായിട്ട് സാധിക്കുമോ ഒരു പ്രശ്നം വന്നപ്പോഴേക്കും ഇദ്ദേഹം എന്ത് ചെയ്തു അവരിൽ നിന്ന് മാറിയിട്ട് സ്വയം ഒറ്റയ്ക്ക് നടന്ന് ഈ അതിർത്തിയിൽ എത്താനായിട്ട് ഒരു ശ്രമം നടത്തി പക്ഷെ അത് ഇദ്ദേഹം കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു കാരണം പല ദിവസങ്ങളും വഴി ഇദ്ദേഹം അലഞ്ഞു തിരിഞ്ഞ് നടന്നു അവർ ഒറ്റ നടപ്പോടെ ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള ആ ഷെയ്പ്പ് തന്നെ മാറിപ്പോയി കാരണം പല ദിവസങ്ങളിലും ഇദ്ദേഹം പട്ടിണി അങ്ങനെ തനിക്ക് ഒരിക്കലും ഈ വഴിയിലൂടെ ഒറ്റയ്ക്ക് ഈ വഴി താണ്ടാനായിട്ട് അതിർത്തി താണ്ടാനായിട്ട് പറ്റില്ല എന്ന് മനസ്സിലാക്കിയ റോസ്റ്റ് ഈ വന്ന വഴിയിലൂടെ തിരിച്ച് വീണ്ടും ഈ കള്ളക്കടത്തുകാരുടെ കൂട്ടത്തിൽ എത്തിക്കുകയും അവരോട് തന്നെ ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും അതിർത്തി കടത്തി തരാമോ എന്ന് വീണ്ടും ചോദിക്കുകയും ചെയ്തു എന്താണേലും അവരതിനു സമ്മതിച്ചു കാസ്പിയൻ കടല് ചുറ്റി കോക്കസസ് പർവ്വത നിരകൾ കടന്നിട്ട് വേണം ഇറാനിയൻ അതിർത്തിയിൽ ഇവർക്ക് എത്തിച്ചേരാനായിട്ട് വലിയ ദുർഘടമായ പാതയാണ് എന്താണേലും ഇവരുടെ സഹായത്തോട് കൂടിയിട്ട് ഈ അധോലോകക്കാരുടെ സഹായത്തോട് കൂടിയിട്ട് ഈ കൊർണേലിയസ് റോസ്റ്റ് ഒരു വിധത്തിൽ ഇറാനിയൻ അതിർത്തിയിൽ എത്തിച്ചേർന്നു പക്ഷെ ഇദ്ദേഹത്തിന് ആ ഭാഗത്തെ ഭൂമിശാസ്ത്രം അത്ര വലിയ പിടുത്തോ ഉണ്ടായിരുന്നില്ല എന്താണേലും മഞ്ഞ് മലനിരകളൊക്കെ താണ്ടി ഒരു വിധത്തിൽ ഇവര് തണുത്തുറഞ്ഞ് കിടക്കുന്ന ഒരു നദി ക്രോസ് ചെയ്തു ആ നദി ക്രോസ് ചെയ്ത് അപ്പുറം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇവർ പറഞ്ഞു ഈ കൂടത്തിൽ ഉണ്ടായിരുന്ന കള്ളക്കടത്തുകാര് ഇദ്ദേഹത്തോട് പറഞ്ഞു നമ്മൾ ഇറാനിൽ എത്തിച്ചേർന്നു കഴിഞ്ഞു ഇദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം ഇത് ഇറാനാണോ എന്ന് അദ്ദേഹം സംശയിച്ചു കാരണം ഇപ്പോഴും നല്ല മഞ്ഞും മലയും എല്ലാം ഉണ്ട് അപ്പം ഇവർ പറഞ്ഞു ഇറാന്റെ ഉത്തരഭാഗങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത് നിങ്ങൾ ശരിക്കും ഇപ്പോൾ ഇറാനിൽ തന്നെയാണ് കാരണം ഈ പുഴയാണ് അതിർത്തി ഈ പുഴയ്ക്ക് അപ്പുറം ഇറാനാണ് എന്നാണേലും അവരോട് യാത്ര പറഞ്ഞ ശേഷം കൊർണേലിയസ് റോസ്റ്റ് മുന്നോട്ട് നടന്നു ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായി താൻ ഇറാനിൽ എത്തിക്കഴിഞ്ഞു ഇനി ഇദ്ദേഹത്തിന് എന്താണ് ചെയ്യേണ്ടത് ഇനി ഇവിടെ ഭാഷ അറിയില്ല ഇവരുടെ സംസ്കാരം അറിയില്ല ഇദ്ദേഹത്തിന് ഒന്നും അറിയില്ല ഇവിടെ കുടുങ്ങിപ്പോകും ഇദ്ദേഹം ചെയ്ത പണി തൊട്ടടുത്തുള്ള നഗരത്തിലേക്ക് ഇദ്ദേഹം നടന്നു ഇറാൻ്റെ ഉത്തരഭാഗത്തുള്ള തബ്രീസ് എന്ന് പറഞ്ഞ പേരുള്ള നഗരമായിരുന്നു അത് വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു നഗരമാണ് എന്താണേലും ആ നഗരത്തിലേക്ക് ചെന്ന ശേഷം അദ്ദേഹം ഒരു വിധത്തിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ കണ്ടെത്തിയിട്ട് അവിടെ ചെന്നിട്ട് തനിക്ക് അറിയാവുന്ന റഷ്യൻ ഭാഷയിൽ ആ അതിർത്തിയിലുള്ള ആളുകൾക്ക് അത്യാവശ്യം റഷ്യൻ ഉസ്ബക്ക് ഭാഷകളൊക്കെ അറിയാവുന്ന ആളുകളാണ് അപ്പോൾ അവരോട് തനിക്കറിയാവുന്ന ഭാഷയിൽ ഈ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറഞ്ഞു ഒപ്പിച്ചു വെച്ചു അവർ വിചാരിച്ചിരുന്നത് ഇദ്ദേഹം ഈ റഷ്യൻ ഭാഷ സംസാരിക്കുന്നത് കേട്ടിട്ട് അവർ വിചാരിച്ചത് ഇദ്ദേഹം ഒരു റഷ്യൻ ചാരനാണ് എന്നാണ് ആ രീതിയിലാണ് പിന്നീട് ഇദ്ദേഹത്തെ അവർ കൈകാര്യം ചെയ്തതും ചോദ്യം ചെയ്തതും പക്ഷേ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കഥയിൽ ഉറച്ചു നിന്നു ഇദ്ദേഹം ശരിക്കുള്ള കഥ പറഞ്ഞു താൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരുന്ന ആളാണ് എന്നുള്ള കഥകളെല്ലാം പറഞ്ഞു പക്ഷേ അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല അവരെന്താണേലും ഇദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ടെഹ്റാനിലേക്ക് മാറ്റി ഈ ടെഹ്റാനിൽ ചെന്നപ്പോഴും ഇദ്ദേഹം തന്റെ ഈ കഥയിൽ ഉറച്ചു നിന്നു താൻ ഇങ്ങനെയൊക്കെ വന്ന ആളാണ് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ എത്തിച്ചേർന്നത് പക്ഷേ ഈ കഥ ഇത്രയും ദീർഘദൂരം ഇദ്ദേഹം ഇങ്ങനെ നടന്നെത്തിയ കാര്യം അവർക്ക് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല അവരെന്ത് ചെയ്തു ഇദ്ദേഹം പറഞ്ഞ ഒരു കഥയും അവർ വിശ്വസിച്ചില്ല ഇദ്ദേഹം ഒരു റഷ്യൻ ചാരനാണ് എന്നുള്ള നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിന്നു അവസാനം ഈ കൊർണേലിയസ് റോസ്റ്റ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു ഐഡിയ തോന്നി ഇദ്ദേഹത്തിന്റെ ഒരു അങ്കിള് അമ്മയുടെ ആങ്ങളയായിട്ടുള്ള ആള് അദ്ദേഹം ഇപ്പോൾ തുർക്കിയിലുണ്ട് അത് ഇദ്ദേഹം ഈ റഷ്യക്കാരുടെ പിടിയിലാകപ്പെടുന്നതിന് മുമ്പ് തന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം തുർക്കിയിലേക്ക് പോയതാണ് ഈ കഥ ഇദ്ദേഹത്തിന് അറിയാം തുർക്കിയിൽ അയാൾ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും അയാൾ തുർക്കിയിൽ കാണാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഇദ്ദേഹത്തിന് ഓർമ്മയുള്ള ആ കാര്യങ്ങൾ മുഴുവൻ അയാളുടെ പേര് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുകയും എങ്ങനെയെങ്കിലും ആ മനുഷ്യനെ ഒന്ന് വിവരം അറിയിച്ചാൽ താൻ ശരിക്കുള്ള ആൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം എന്ന് ഇദ്ദേഹം പറഞ്ഞു എന്താണേലും ഈ ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തില് നല്ലവനായിട്ടുള്ള ഉണ്ടായിരുന്നു അയാൾക്ക് തോന്നി ഈ റോസ്റ്റ് പറയുന്നത് ശരിയാവാൻ സാധ്യതയുണ്ട് എന്ന് തുർക്കിയിലെ ഇറാന്റെ എംബസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവര് ഈ ഇയാള് പറയുന്ന അങ്കിളിന്റെ മേൽവിലാസം അല്ലെങ്കിൽ ആ പേരുള്ള ആളെ അവർ തപ്പിയെടുക്കുകയും ഒന്ന് രണ്ട് ആഴ്ചയ്ക്കകത്ത് ഈ അങ്കിള് ഈ മനുഷ്യൻ ഇവിടെ ഉണ്ട് എന്ന് കേട്ടിട്ട് അവിടെ നിന്ന് തുർക്കിയിൽ നിന്ന് ഇവിടെ ഇറാനിൽ എത്തുകയും ചെയ്തു പക്ഷേ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്ന ഈ കൊർണേലിയ സ്രോസ്റ്റിന് ആ പെട്ടെന്ന് അങ്ങ് രക്ഷപ്പെടാനായിട്ട് വിധി സമ്മതിച്ചില്ല കാര്യം മറ്റൊന്നുമല്ല ഈ വന്ന അങ്കിളിന് കൊർണേലിയ സ്രോസ്റ്റിനെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല കാരണം ഇത്രയും വർഷങ്ങളായിട്ട് മിസ്സിങ് ആയ ഒരാളാണ് അത് മാത്രവുമല്ല ഇത്രയും ദുരന്തങ്ങൾ താണ്ടി എത്തിയത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ മുഖത്തിന്റെ എല്ലാം മാറിയിട്ടുണ്ട് ഇത് തൻ്റെ പെങ്ങളുടെ മകനാണ് എന്ന് വിശ്വസിക്കാനായിട്ട് ഈ വന്നയാൾക്ക് പറ്റുന്നില്ല പക്ഷേ ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കൂട്ടത്തില് ഒന്ന് രണ്ട് ആൽബം ഈ ഇവരുടെ കുടുംബത്തിലെ ഒന്ന് രണ്ട് ആൽബം ഫോട്ടോ ആൽബംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ അധികൃതരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ ഇതിൽ ആൽബങ്ങൾ തുറന്നു നോക്കിയിട്ട് ഇതാരാണ് അതാരാണ് എന്നൊക്കെ ചോദിക്കുന്ന കൂട്ടത്തില് ഒക്കെ കറക്റ്റായിട്ട് തന്നെയാണ് കൊർണേലീസ് റോസ്റ്റ് പറയുന്നത് അതിൽ റോസ്റ്റിന്റെ ഈ മനോനല പകുതി തെറ്റിയിരിക്കുന്ന സമയമാണ് പക്ഷേ അപ്പോഴും ഇവർക്ക് വിശ്വാസം വരുന്നില്ല അവസാനം റോസ്റ്റ് പറഞ്ഞു ഒരു പ്രത്യേക ഫോട്ടോ കണ്ടെത്തി ആ ഫോട്ടോ കാണിച്ചിട്ട് ഈ റോസ്റ്റ് പറഞ്ഞു ഈ ഫോട്ടോ ഇവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് ഈ ഫോട്ടോയുടെ പുറകില് ഇത് ഒട്ടിച്ചു വെച്ചത് ഞാനാണ് കാരണം ഈ ആൽബം എൻ്റെ അമ്മയുടെയാണ് ഈ അമ്മയുടെ അദ്ദേഹത്തിൻ്റെ ഈ അമ്മാവൻ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ആൽബവുമായിട്ടാണ് വന്നേക്കുന്നത് ഇത് എൻ്റെ അമ്മയുടെ ആൽബമാണ് ഈ ഫോട്ടോ ഞാൻ അമ്മയ്ക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതിൻ്റെ ഫോട്ടോയാണ് ഇതിൻ്റെ പുറകില് ഞാൻ ഗിഫ്റ്റ് കൊടുത്ത ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യേശ്വരമാണ് ഉള്ളത് ഈ ഫോട്ടോ ഒന്ന് പറിച്ചു നോക്കാനായിട്ട് പറഞ്ഞു എന്നാണേലും അവര് ഇദ്ദേഹം പറഞ്ഞ ഈ ഫോട്ടോ പറിച്ചു നോക്കുകയും ഫോട്ടോയുടെ പുറകിൽ ഇദ്ദേഹം പറഞ്ഞ ഡേറ്റ് കറക്റ്റായിട്ട് ഇദ്ദേഹത്തിന്റെ കൈ അക്ഷരത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് കാണുകയും ചെയ്തു അങ്ങനെ കൊർണയിലെ റോസ്റ്റ് പറഞ്ഞ കഥ ശരിയാണ് എന്ന് ഇറാനിയൻ അധികൃതർക്ക് മനസ്സിലായി എന്താണേലും അവിടെ നിന്ന് കൊർണയിലെ റോസ്റ്റ് രക്ഷപ്പെട്ടു ശേഷം തുർക്കിയിലെത്തി അതിനുശേഷം അവസാനം അദ്ദേഹം തന്റെ രാജ്യമായിട്ടുള്ള ജർമ്മനിയിൽ എത്തിച്ചേരുകയും ചെയ്തു അതിനും വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രിന്റിംഗ് പ്രസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൊർണേലിയസ് റോസ്റ്റിന്റെ കഥ ഈ ഉടമസ്ഥൻ അറിയുകയും അത് പിന്നീട് പുസ്തകമായി മാറുകയും ചെയ്തത് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ എന്നാണേലും ഇറങ്ങിയ സമയത്ത് വലിയ ഹിറ്റൊക്കെയായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ റോസ്റ്റിന്റെ കഥ ശരിയാണോ ഇല്ലയോ എന്ന് ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി കാരണം റോസ്റ്റിന്റെ കഥയിൽ അദ്ദേഹം കുറച്ച് തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇത് ശരിയാണോ ഇല്ലയോ എന്ന് ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് എന്താണേലും ജർമ്മനിയിലെ ഭൂരിഭാഗം ആളുകളും ഈ റോസ്റ്റ് ഇതുപോലെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നു എന്ന് പറഞ്ഞ കഥ തെറ്റാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഈ ചരിത്രകാരന്മാര് വിശ്വസിക്കുന്നത് എന്നാൽ ജർമ്മനിക്ക് പുറത്തുള്ള ആളുകൾ ഈ റോസ്റ്റ് പറഞ്ഞ കഥ ശരിയാണ് എന്നാണ് വിശ്വസിക്കുന്നത് കാരണം ജർമ്മൻകാര് പറയുന്നത് ഈ റോസ്റ്റ് പറയുന്ന സമയത്ത് ഇവിടെ ഈ സൈബീരിയയില് ഈ പറയുന്ന ഡെസ്നേവ് കേപ്പിന്റെ അവിടെ ഇങ്ങനെയൊരു ഗുലാഗ് ഒരു തടവറ ഉണ്ടായിരുന്നില്ല എന്നാണ് എന്നാൽ ഇത് സോവിയറ്റ് യൂണിയൻ ആണ് ആ സമയത്തുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു തടവറ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള രേഖകളൊന്നും നമുക്ക് ലഭ്യമല്ല അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഈ റോസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ പകുതിയും റോസ്റ്റ് പറഞ്ഞു മാത്രമാണ് നമുക്കറിയാൻ പറ്റുകയുള്ളൂ ബാക്കിയുള്ള പല കാര്യങ്ങൾക്കും തെളിവുകളില്ല എന്നാണേലും റോസ്റ്റിൻ്റെ കഥ ശരിയാണോ ഇല്ലയോ എന്നുള്ള തർക്കം ഇപ്പോഴും നടക്കുകയാണ് പക്ഷേ ചില ചരിത്രകാരന്മാർ പറയുന്നത് റോസ്റ്റിന് ഈ കഥ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വഴി കൂടെയൊക്കെ അദ്ദേഹം പോയിട്ടുണ്ടായിരിക്കണം കാരണം പോയ വഴികൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ കറക്റ്റ് ആണ് ചില പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട് അത് വർഷങ്ങൾക്ക് ശേഷം റീ കളക്ട് ചെയ്തപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ ആവാം എന്നൊക്കെ പറയുന്നു എന്താണേലും കോർണേലിയ സ്രോസ്റ്റിന്റെ കഥ ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്കറിയില്ല ഒരു പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഇത് പൂർണമായും ശരിയാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ വന്നേക്കാം കാരണം ഇങ്ങനെ ആദ്യ കാലഘട്ടങ്ങളിൽ തള്ളിക്കളഞ്ഞ പല കഥകളും പിന്നീട് ചരിത്ര രേഖകളൊക്കെ ആയിട്ടും മാറിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് കൊർണേലിയ റോസ്റ്റിനെ നമ്മൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നില്ല ഒരു പക്ഷേ അദ്ദേഹം ഇത്രയും ദീർഘദൂരം ഈ റൂട്ടിൽ കൂടെ സഞ്ചരിച്ച് വന്ന ആൾ തന്നെ ആവാം അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി ദൂരമെങ്കിലും അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ടാവാം എന്നാണ് ആളുകൾ പറയുന്നത് കാരണം ഇത്ര കറക്റ്റായിട്ട് സ്ഥലങ്ങളും കാര്യങ്ങളുമൊക്കെ പറയണ്ടേ എന്നാണേലും എവിടെയൊക്കെയോ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട് എവിടെയൊക്കെയോ ചില കള്ളത്തരങ്ങളും നമുക്ക് നിർത്താം നന്ദി നമസ്കാരം